ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു കുൽഫി കേക്കാണ് ഏറ്റവും സിമ്പിളായി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള കുൽഫി കേക്കാണ് ബർത്ത്ഡേ പാർട്ടിക്കും എൻഗേജ്മെൻറ്റ് പാർട്ടിക്കും ആനിവേഴ്സറി പാർട്ടിക്കൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അടിപൊളി കേക്കാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയും പ്രസ് ചെയ്ത് ഓൾ എന്നും കൂടിയും പ്രസ് ചെയ്യണേ ഇനി നമുക്ക് ഈ റെസിപ്പിയിലോട്ടേക്ക് കടക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് മുക്കാൽ കപ്പ് മൈദ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് തവണ ഇത് അരിച്ചെടുക്കണേ ഞാനിവിടെ മൂന്ന് തവണ അരിച്ചെടുത്തിട്ടുണ്ട് അത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് എഗ്ഗ് അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം എഗ്ഗൊക്കെ നല്ലവണ്ണം ബീറ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മുക്കാൽ കപ്പ് ഷുഗർ പൗഡറും കൂടി ആഡ് ചെയ്യാം നമ്മൾ എത്രയാണോ മൈദ എടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ഷുഗർ പൗഡറും കൂടി എടുക്കണം ഞാനിവിടെ മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് മുക്കാൽ കപ്പ് ഷുഗർ പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം ബീറ്റ് ചെയ്യാം സൺഫ്ലവറൊക്കെ ഒഴിച്ച് നല്ലവണ്ണം ബീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിച്ചു വെച്ച ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓരോ ബാച്ച് ബാച്ചായിട്ട് നമുക്ക് ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം കുറച്ച് പൊടിയിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും പൊടിയിടുക വീണ്ടും പാലൊഴിച്ചെടുക്കുക അങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല കുത്തി ഇളക്കിയാൽ നമ്മുടെ കേക്ക് പൊങ്ങി വരികയില്ല കുറച്ച് കുറച്ച് പൊടിയും കുറച്ച് പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുത്തി ഇളക്കാതെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണേ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ 7 ഇഞ്ച് മോൾഡിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പറും കൂടിയും വെച്ചിട്ട് നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ബാറ്ററൊക്കെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടി നല്ലവണ്ണം ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം 10 to 35 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഒരു പാത്രത്തിലേക്ക് വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായ കുൽഫി തയ്യാറാക്കാം ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ പാലൊക്കെ ഇവിടെ തിളച്ച് വരുന്നുണ്ട് നമുക്കിത് കുറച്ച് കുറുകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും 2 ടേബിൾ സ്പൂണ് ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഷുഗർ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം കുൽഫിക്ക് മധുരം കുറച്ചധികം വേണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്കാ പൗഡറും കൂടി ഇടുന്നുണ്ട് എൻ്റെ ഏലക്കാ പൗഡർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഏലക്കായ മിക്സിയിൽ ക്രഷ് ചെയ്തതാണ് കേട്ടോ ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കളയണേ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ലവണ്ണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും നമ്മുടെ പാല് കുറച്ച് കുറുകി വരണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ കുറച്ച് കട്ടിയായിട്ട് കിട്ടണം നമുക്ക് ഞാനിതിലേക്ക് 1/2 കപ്പ് ആൽമണ്ട് ആൻഡ് പിസ്തയാണ് എടുത്തിട്ടുള്ളത് അത് ഇട്ടതിന് ശേഷം 2-3 മിനിറ്റ് നമുക്ക് തിളപ്പിക്കാം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കുൽഫിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം ഇനി കേക്കിലേക്ക് ആവശ്യമായ വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം 1/2 ടീസ്പൂൺ വാനില എസൻസ് മധുരത്തിനാവശ്യമായി കണ്ടൻസ്ഡ് മിൽക്കും കൂടിയും ആഡ് ചെയ്ത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ക്രീമൊക്കെ ഇവിടെ നല്ലവണ്ണം ബീറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഞാൻ നോക്കിയേ നിങ്ങൾ കാണുമ്പം തന്നെ നല്ല സോഫ്റ്റ് അല്ലേ ഇവിടെ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഐസ് ചെയ്തെടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീമിൽ നിന്നും കുറച്ച് ഞാനെടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് ക്രം കോട്ട് ചെയ്യേണ്ട വിപ്പിംഗ് ക്രീം മാത്രമേ ആവശ്യമുള്ളൂ ക്രം കോട്ട് ചെയ്യാൻ ആവശ്യമായ വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ്
കുൽഫിയും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട്. കുൽഫീൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. വിപ്പിംഗ് ക്രീമിൽ കുൽഫിയും കൂടി ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിലേക്ക് ഫസ്റ്റ് കുറച്ച് ക്രീം അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫസ്റ്റ് ലെയർ ഇതിലേക്ക് വെച്ച് നമുക്ക് വെറ്റ് ചെയ്തെടുക്കാം. ഞാൻ അരക്കപ്പ് ചൂടുവെള്ളത്തിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ വെറ്റ് ചെയ്തെടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ചെയ്തിട്ട് വെറ്റ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കണേ. അതിപ്പോൾ നല്ലവണ്ണം വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ക്രീം സ്പ്രെഡ് ചെയ്യണേ. എന്നാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ക്രീമിലേക്ക് കുൽഫിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കുൽഫീൻ്റെ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ക്രീം. നമ്മുടെ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മളെ കുൽഫിയിലിട്ട ആൽമണ്ടിൻ്റെ പിസ്റ്റൻ്റെ ഒക്കെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊക്കെ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ആൽമണ്ടും പിസ്റ്റയും കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആൽമണ്ടും പിസ്റ്റയും ഇഷ്ടം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആൽമണ്ടും പിസ്റ്റ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുൽഫിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് ലെയറും കൂടി ഇതിലേക്ക് വെച്ചിട്ട് വീണ്ടും വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ രണ്ടാമത്തെ ലെയറും കൂടി നല്ലവണ്ണം വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുൽഫിയും കൂടിയും ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ക്രം ക്രോട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നല്ലവണ്ണം ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ക്രം ക്രോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ലവണ്ണം ക്രം ക്രോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റിവെച്ച വിപ്പിംഗ് ക്രീം എടുത്ത് അതിലേക്ക് ഞാനിവിടെ യെല്ലോ കളർ ഫുഡ് കളർ രണ്ട് ഡ്രോപ്സ് ഉറ്റിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം. യെല്ലോ കളർ ആഡ് ചെയ്യുന്നത് നമ്മുടെ കുൽഫിക്കൊക്കെ യെല്ലോ കളറല്ലേ വരുന്നത്, അതുകൊണ്ടാണേ. നമ്മുടെ കേക്കൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ക്രീമൊക്കെ ഒരു ഐസിംഗ് ബാഗിലിട്ട് നല്ലവണ്ണം ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ രീതിയിലാണ് കേട്ടോ എടുക്കുന്നത്. കേക്കൊക്കെ നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട്. എഡ്ജൊക്കെ നല്ലവണ്ണം ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഷേപ്പാക്കി എടുക്കാം. ഞാൻ ഇത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വലിക്കുന്നുണ്ട് കേട്ടോ. കേക്കൊക്കെ ഞാൻ നല്ലവണ്ണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ആൽമണ്ടും പിസ്റ്റയും നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം.
ഞാനിതൊരു ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കുൽഫിയും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുൽഫി കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബർത്ത്ഡേ പാർട്ടിക്കും എൻഗേജ്മെൻറ്റ് പാർട്ടിക്കും ആനിവേഴ്സറി പാർട്ടിക്കും ഒക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സൂപ്പർ ടേസ്റ്റുള്ള കുൽഫി കേക്കാണ്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം, ലൈക്സ് ചെയ്യണം. നമ്മുടെ കുൽഫി കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള കുൽഫി കേക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.